യേശു ക്രിസ്തുവിലെ എല്ലാ കൂട്ടുകാർക്കും ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോഷുവ തോമസ്. ഞാൻ ഇന്നിവിടെ എനിക്കുണ്ടായ ഒരു അനുഭവ സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എനിക്ക് ചെറുപ്പം മുതലേ പഠിക്കുന്ന കാര്യത്തിലും ആത്മീയമായി വളരുന്ന കാര്യത്തിലും ഞാൻ വളരെയേറെ പിറകിലായിരുന്നു. പഠന കാര്യത്തിൽ, കണക്ക്, അങ്ങനെ പല പല വിഷയങ്ങളും എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് മലയാളം വായിക്കുന്നതിലും എഴുതുന്നതിലും പിന്നെ സംസാരിക്കുന്നതിലും വളരെയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനോ അതൊരു ക്ഷമയില്ലാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നെ മറ്റെന്ത് ആരെങ്കിലും ഇതിൽ പറഞ്ഞാൽ പെട്ടെന്ന് ചൂടാവുന്ന അവസ്ഥ, അങ്ങനെ വളരെയേറെ ഇറിറ്റേറ്റഡ് പേഴ്സണായിരുന്നു ഞാൻ. ചെറുപ്പം മുതലേ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മാനസികമായ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ വളരുന്നില്ല. പിന്നെ അങ്ങനെ പല പല യൗവനക്കാർക്കും ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഒരു സ്വാതന്ത്ര്യമില്ല എന്നൊരു തോന്നൽ, പിന്നെ നല്ലപോലെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് തോന്നൽ, അങ്ങനെ പല പല പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ എന്നെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കുന്ന കാര്യത്തിനും വലിയ താല്പര്യമില്ല, ഒരു കാര്യത്തിനും താല്പര്യമില്ല. വെറുതെ കുറേ നേരം നടക്കുക, മൊബൈൽ കാണുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതായത് പഠനത്തിലാണെങ്കിൽ ടീച്ചർമാർ പറയുന്നത് ശ്രദ്ധിക്കില്ല, ക്ലാസ്സിൽ വെറുതെ അവിടെ ഇവിടെ നോക്കിയിരിക്കും, കൂട്ടുകാരോടൊക്കെ ഒന്നും രണ്ടും പറയും, അടിയാവും, അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ. പിന്നെ പ്രാർത്ഥിക്കുകയാണെങ്കിലും പ്രാർത്ഥനയിൽ ശ്രദ്ധയില്ല, വെറുതെ വവ വവ പറഞ്ഞുകൊണ്ട് അല്ലാതെ വേറെ ഒരു ഉപകാരം പ്രാർത്ഥിക്കുന്ന കാര്യത്തിലും ഞാൻ ചെയ്യുന്നില്ല. അത് ആത്മീയമായും പഠനത്തിൻ്റെ കാര്യത്തിലായാലും ഭൗതികമായും വളരുന്നില്ല. ആത്മീയമായി വളരാൻ തീരെ പറ്റുന്നില്ല, അപ്പോൾ ഭൗതികമായി എന്തായാലും വളരുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ധ്യാന ക്രിസ്ത്യൻ്റെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയും അതിൽ കൗൺസിലിങ്ങിന് ബ്രദർ പറഞ്ഞു ബൈബിൾ വായിക്കുക. അതുമാത്രമല്ല, പല അച്ഛന്മാരുടെ ടോക്കുകളിൽ നിന്ന് ഞാൻ കേട്ട ഒരു കാര്യമാണ് ബൈബിൾ വായിക്കുക. അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ എനിക്ക് മലയാളം വായിക്കാനും എഴുതാനും ആ ഭാഷ പൂർണ്ണമായി നല്ല സ്ഫുടതയോടെ സംസാരിക്കാനും കിട്ടി. അതിനുള്ളൊരു ഭാഗ്യവും അതുപോലെ അത് ചെയ്യാൻ ശരിക്കും പറ്റി. പണ്ടൊക്കെ എനിക്ക് മലയാളം പറയുമ്പോൾ വളരെയേറെ തെറ്റുകൾ വരും, ഇപ്പോൾ എനിക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. അതുമാത്രമല്ല, പഠന കാര്യത്തിലായാലും പഠിക്കാൻ വളരെയേറെ ബുദ്ധി. എനിക്ക് നല്ല പഠനത്തിന് കഴിവുണ്ട്, പക്ഷെ അത് തിരിച്ചറിയാനോ അതിനനുസരിച്ച് ഉപയോഗിക്കാനോ എനിക്ക് പറ്റിയിരുന്നില്ല. ബൈബിൾ വായിച്ചപ്പോൾ ആത്മീയമായി ജപമാല ചൊല്ലുവാനും വർണ്ണപ്പൊതം ചൊല്ലുവാനും ബൈബിൾ വായിക്കുമ്പോൾ അത് കൂടുതൽ ബൈബിൾ വായിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മളിൽ വരും. അപ്പോൾ എൻ്റെ എല്ലാ ചെറിയ കൂട്ടുകാർക്കും എനിക്ക് തരാൻ പറ്റുന്ന ഒരു അഡ്വൈസ്, നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ചിലപ്പോൾ നമുക്കൊരു സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു ദിവസത്തെ ഒരു 15 മിനിറ്റ് നേരമെങ്കിലും, അല്ലെങ്കിൽ വേണ്ട കുറച്ച് നേരം, നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര സമയം ഒരു വാക്യമോ അല്ലെങ്കിൽ ഒരു അധ്യായമോ വായിക്കുക. അധ്യായം ഒരു 3 എണ്ണം വായിച്ചാൽ അത് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റാണ് ആ ദിവസത്തെ. അത് രാവിലെയോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് അത് രാവിലെ എണീക്കുകയോ അല്ലെങ്കിൽ രാവിലെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയത്ത് രാവിലെ എണീറ്റ് വായിക്കുക എന്നതാണ്. വായിച്ച് അത് പിന്നെയുള്ള നേരങ്ങളും വെറുതെ കിട്ടുന്ന നേരവും അല്ലാത്ത നേരവും ഒക്കെ ഉപയോഗപ്രദമാക്കുക ആ ബൈബിൾ വായിക്കുന്നതിലൂടെ. അപ്പോൾ ആദ്യം നിങ്ങൾക്കൊക്കെ കുറച്ച് നേരം വായിക്കാൻ പറ്റും, പിന്നെ അത് നിങ്ങൾക്ക് കൂടുതൽ നേരം ആക്കാൻ തന്നെ പറ്റും. നിങ്ങളാരും നിർബന്ധിക്കേണ്ട. ബൈബിൾ വായിക്കുന്നതിലൂടെ നിങ്ങളുടെ മാനസികമായാലും എന്ത് തരം പ്രശ്നങ്ങളും, നിങ്ങളുടെ നിയോഗം തന്നെ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് വേണ്ട നിയോഗം നിങ്ങൾ ബൈബിളിൽ എഴുതി വെച്ച് നിങ്ങൾക്ക് എപ്പോൾ കിട്ടണം എന്നുള്ള ഒരു രീതിയിൽ പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്ക് ഇന്ന ഒരു കാര്യം ഇത്ര നാളിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു അധ്യായം വല്ല വായിക്കുക. ബൈബിൾ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വചനം നിറയും, വചനം നിറയുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലത് പ്രാർത്ഥിക്കാൻ പറ്റും, ഉദാശകൾ നല്ലപോലെ ഉൾക്കൊള്ളാൻ പറ്റും, പല കാര്യങ്ങളും പറയുന്നത് മനസ്സിലാകും. അങ്ങനെ നിങ്ങളുടെ ജീവിതം പതിയെ പതിയെ ആത്മീയമായി വളരും, അതുപോലെ തന്നെ ഭൗതികമായി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വിശുദ്ധ ജീവിതത്തിലേക്ക് തന്നെ വിശുദ്ധിയായ ഒരു ജീവിതം കിട്ടുവാനും വിശുദ്ധമായി വളരുവാനും കിട്ടും. ഈ കാലഘട്ടത്തിൽ അത് പറ്റില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ പറ്റില്ല മൊബൈലിൽ, അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാകും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറയാനുള്ളത്, ബൈബിൾ വായിക്കുക, ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പല പല തിന്മയുടെ സാധ്യതയിൽ നിന്ന് മാറാൻ അത് നിങ്ങളെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.